കേരളത്തിലേക്ക് പോകാനുള്ള അനുമതി തേടി അബ്ദുൽ നാസർ മദനി വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചു. പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചത്. കേരള പോലീസ് സൌജന്യ സുരക്ഷ ഏർപ്പെടുത്തിയ വിവരവും സുപ്രീംകോടതിയെ അറിയിക്കും. മദനിയുടെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ധനസുമോദ് വിവരങ്ങൾ നൽകാനുണ്ട്. ധനസുമോദ് കഴിഞ്ഞ തവണ കേരളത്തിൽ എത്തിയെങ്കിലും അദ്ദേഹത്തിന് അൻവാർശേരിയിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ആശുപത്രിയിൽ നിന്ന് തന്നെ തിരിച്ചു മടങ്ങേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണോ വീണ്ടും അനുമതി തേടിക്കൊണ്ടുള്ള ഹർജി? രണ്ടു മാസത്തെ കോടതി അവധിക്ക് മുമ്പാണ് ജിൽസി സുപ്രീംകോടതി ജാമ്യത്തിന് ഇളവ് നൽകിയിരുന്നത്. അതായത് നിലവിൽ ജാമ്യത്തിലാണ് കഴിയുന്നെങ്കിൽ പോലും ബാംഗ്ലൂർ മാത്രമാണ് അദ്ദേഹം കഴിയുന്നത്. അതിൽ പിതാവിനെ കാണാൻ പോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടാണ് നൽകിയിരുന്നത്, ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയിരുന്നത്. പക്ഷേ കർണാടക സർക്കാർ ഭീമമായ തുകയായിരുന്നു, ലക്ഷക്കണക്കിന് തുകയാണ് ഇതിനൊരു സുരക്ഷ ആവശ്യത്തിന് വേണ്ടി കഴിഞ്ഞ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇത്രയും തുക നൽകി പോകാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം യാത്ര മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ അവസാനത്തെ 7 ദിവസം പിതാവിനെ കാണാൻ വേണ്ടി പോയെങ്കിൽ പോലും അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ല പോലും കടക്കാൻ കഴിഞ്ഞില്ല. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു അവസാനത്തെ 7 ദിവസവും ആശുപത്രിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. മാത്രമല്ല കോടതിയോട്, കോടതി വ്യവസ്ഥകളോട് പൂർണ്ണമായും വിധേയപ്പെട്ടു തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയ പരിധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ബാംഗ്ലൂരിലേക്ക് വീണ്ടും എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഈ ആവശ്യം ഉന്നയിക്കാൻ അബ്ദുൽ നാസർ മദനി തയ്യാറായിരിക്കുന്നത്. അതായത് ക്രിയാറ്റിന്റെ അളവ് വളരെ വർദ്ധിച്ചു തന്നെ നിൽക്കുകയാണ്. ഒരുപക്ഷെ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യുന്നതിലേക്ക് പോലും കാര്യങ്ങൾ നയിച്ചേക്കാം. അങ്ങനെ ആണെങ്കിൽ പോലും അതിൽ കർണാടകയിലല്ല, കേരളത്തിലായിരിക്കണം അതുമായി ബന്ധപ്പെട്ട ചികിത്സ നൽകേണ്ടത് എന്നുള്ള കാര്യം സൂചിപ്പിക്കും. മാത്രമല്ല കേരള പോലീസ് സൗജന്യമായ സുരക്ഷ തന്നെയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് ഇത് കേരളത്തിൽ കഴിഞ്ഞാൽ പോലും വലിയ സുരക്ഷയുടെ പേരിൽ വലിയ തുക അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടിയായിരിക്കും ഇന്ന് സൂചിപ്പിക്കുക. മദനിയുടെ ഹർജി മാസങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. ഈ സമയത്താണ് കേരളത്തിലേക്ക് പോകാനുള്ള ആവശ്യം വീണ്ടും അദ്ദേഹം ഉന്നയിക്കാൻ തോന്നുന്നത്. ശരി, ധിതാന സുമോദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.